അസ്സലാമു അലൈക്കും. മിതാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 120 ml രണ്ട് കപ്പ് മൈദ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാവിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും മാവുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ട ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്, ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. മുട്ടയും മാവും ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് വെള്ളം, ചെറിയ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം മാവ് നല്ലതുപോലെ സോഫ്റ്റാക്കി ഇട്ടു. അപ്പം നമ്മളിത് പപ്സ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹാർഡായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവിന് മുട്ട ഇട്ട് കൊടുത്തത്. ഇനി കുറേശ്ശെ ആയിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് മാവ് കുഴച്ചെടുക്കാം. വെള്ളം നമുക്ക് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഈ മാവിന് ആവശ്യമുണ്ട്. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ വേണം ഒഴിച്ചു കൊടുക്കുക. മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ മാവ് കുഴക്കുന്നവരെയല്ല, കുറച്ച് വെള്ളം കൂടുതലായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് പപ്സിന് മാവ് കുഴച്ചെടുക്കാൻ. കുറച്ചെണ്ണ നമ്മൾ ഈ മാവിലേക്ക്, കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാവ് റെഡിയാവാൻ വേണ്ടി മാറ്റി വെക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 വലിയ സവാളയും 2 പച്ചമുളകും സ്ലൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള എന്ന എളുപ്പം വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള നല്ലതുപോലെ വഴങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടി കറക്റ്റ് ആണെന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റും. പോരെങ്കിൽ നമുക്ക് രണ്ടാമത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. എരിവ് ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇറച്ചിക്കറിക്കും നമ്മുടെ മുട്ട റോസ്റ്റ് ചെയ്യുന്നതിനൊന്നും ഇടുന്ന അത്രയൊന്നും പൊടികളൊന്നും ഇതിനാവശ്യമില്ല. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇതെന്തായാലും എരിവൊന്നും ഉണ്ടാകത്തില്ല, പിന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ കുഴച്ചെടുത്ത മാവ് ഈ വലിപ്പത്തിലുള്ള 4 ഉണ്ടയാക്കി ഇങ്ങനെ ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് നല്ലതുപോലെ നൈസായിട്ടൊന്നും പരത്തിയെടുക്കാം. നൈസായിട്ട് ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് ഡാൽഡ ഉരുക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഓയിലല്ല, ഓയിലിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് ഡാൽഡ ഉരുക്കിയതാണ്. പിന്നെ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം.
നമ്മൾ മടക്കും തോറും അതിനെ ഇടയ്ക്ക് ഡാൽഡ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ തൂത്ത് പിടിപ്പിച്ചതിന് ശേഷം പിന്നെയും ഇതുപോലെ തന്നെ മടക്കിയെടുക്കണം. അപ്പം നല്ല ലെയർ നമ്മുടെ പപ്സിന് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലുള്ള ലെയർ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരുപാട് ലെയർ ഉള്ളതായിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തുന്നതിന് മുമ്പ് കുറച്ച് മൈദ ഒന്ന് തൂകിയതിന് ശേഷം പരത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് തെന്നിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടും, ഷേപ്പ് കിട്ടും. നമുക്കിതിൻ്റെ സൈഡിൻ്റെ കന ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണേൽ കുറച്ചൊന്ന് മുറിച്ച് മാറ്റിക്കൊടുക്കാം. നമ്മുടെ മുട്ടയും മസാലയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ രണ്ടറ്റവും കൂടെ കൂട്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചത് ഒരു സ്പൂണുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്സിലേക്ക് തേച്ച് കൊടുക്കാം. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പപ്സിൻ്റെ നല്ല അടിപൊളി കളർ ഇതിന് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ട തേച്ച് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കൺവെൻഷനിലൊന്ന് നിൽക്കണം. അതിനുശേഷം സ്റ്റാർട്ടിൽ നിൽക്കി കൊടുക്കുമ്പോഴത്തേക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓഫർ വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് ഇനി വീണ്ടും ഒന്ന് സ്റ്റാർട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആകും. അപ്പോൾ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തത് എൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റോപ്പിൽ നിൽക്കാം. ഇനി നമുക്ക് നമ്മുടെ പപ്സിൻ്റെ മാവ് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കൺവെൻഷനിൽ നിൽക്കി 150 ഡിഗ്രി വെച്ചതിന് ശേഷം സ്റ്റാർട്ടിൽ നിൽക്കണം. എന്നിട്ട് നമുക്കൊരു 40 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ നല്ല അടിപൊളി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറൊക്കെ നല്ലതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.